Hello friends, innum undakkunnathu valare crispy aayittulla masala dosha aanu. Pinne adilekkulla moonu tharam karikalaanu potato, chutney, pinne thakkali kondulla chammanthi aanu. Appo video full aayittu skip cheyyatha kaanu. Appo channel iduvare ningal subscribe cheyidittillengil subscribe cheyya, like share. Appo engine undakkanu nokkam. Adin denne 2 glass pacchi namukku oru paathrathilekku ittu kodukkam ee oru glassinte alavilana edukkunnathu ini adile oru mukka glass uyinu ittu kodukkam ini idilekku oru teaspoon uluva ittu kodukkam idu moono naala thavana nannayittu onnu kaygi edukkam ഇനി ഒരു 6 മണിക്കൂർ ഇതൊന്ന് കുതിർക്കാൻ വെക്കാം ഇതിപ്പോൾ ഏകദേശം 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്ന് അരച്ചെടുക്കാം നന്നായിട്ട് അരച്ചെടുക്കണം അതിനായിട്ട് ഇതിലേക്ക് ഇപ്പോ ഒരു ഗ്ലാസ് ചോറ് എടുത്തിട്ടുണ്ട് അത് ഇതിന്റെ ഒപ്പം ഇട്ട് കൊടുത്ത് ഒന്ന് അരച്ചെടുക്കാം അരക്കാൻ ആവശ്യമായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അരക്കുന്നതൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം കുറച്ചിച്ചേ അരക്കുന്നത് ഇനി ഒരു 6 മണിക്കൂർ ഇതൊന്ന് മൂടി വെക്കാം എന്നാൽ ഇത് പൊങ്ങി വരുള്ളൂ അപ്പോൾ രാത്രിയാണ് അരച്ചിട്ട് രാവിലേക്കൊക്കെ ഉള്ളത് ഇതിപ്പോൾ രാവിലെ ആയിട്ടുണ്ട് നന്നായിട്ട് പൊങ്ങി വന്നിണ്ടായിരുന്നു അത് വീട് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ദോശ ഉണ്ടാക്കാൻ നോക്കാം ഫ്രൈ പാൻ ഒന്ന് ചൂടായിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് നമുക്ക് ഒരു കൈരി ഒഴിച്ച് കൊടുത്ത് ഒന്ന് പരത്തി എടുക്കാം നന്നായിട്ട് കനല്ലാതെ ഇത് പരത്താം ഇനി ചെറുതായിട്ട് ഒന്ന് മുരിഞ്ഞു വരുമ്പോൾ കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കാം ഇത് കരിഞ്ഞു പോണതിന്റെ മുന്നേ തന്നെ നമുക്ക് എടുത്തു മാറ്റാം ഇനി അടുത്തത് തക്കാളി കൊണ്ട് ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിലേക്ക് ഒരു 3 വലിയ തക്കാളി എടുത്തിട്ടുണ്ട് ഒരു അര കഷ്ണം വലിയ ഉള്ളി 5-6 ചെറിയ ഉള്ളി 5-6 വെളുത്തുള്ളി കുറച്ച് വേപ്പില ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ട് ഒരു 10 വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് കൂട്ടാവുന്നതാണ് പിന്നെ 2 ടീസ്പൂൺ ഉഴുന്നും കൂടി എടുത്തിട്ടുണ്ട് നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഉഴുന്നിട്ട് കൊടുക്കാം ഇനി അതൊന്ന് മുരിഞ്ഞ് വരണം ഒരു ബ്രൗൺ നിറം ആകുമ്പോൾ കോരി മാറ്റാം വല്ലാതെ കരിഞ്ഞു പോകരുത് ഇനി അതേ ചട്ടിയിൽ തന്നെ നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുത്തൊന്ന് വറുത്തെടുക്കാം അതുമായിട്ടുണ്ട് ഞാൻ കോരി മാറ്റാം ഇനി അതേ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് തക്കാളി ഐറ്റംസൊക്കെ ഇട്ട് കൊടുക്കാം എല്ലാതും ഒരുമിച്ച് തന്നെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് എല്ലാതും ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുക മാത്രമാണ് വേണ്ടത് ഇനി ഇതൊന്ന് മൂടി വെച്ച് 5 മിനിറ്റ് വേവിക്കാം എന്നാൽ തക്കാളിയൊക്കെ വേഗം വെന്ത് കിട്ടും
ഇതിപ്പോൾ തക്കാളിക്ക് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ചൂടാറാൻ വേണ്ടിയിട്ട് പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നേരത്തെ എടുത്തു വെച്ച വറ്റൽമുളക് ഒന്നും ഒന്ന് പൊടിച്ചെടുക്കാം. എന്നിട്ട് അതേ ജാറിലേക്ക് നമുക്ക് തക്കാളി ഉള്ളി ഒന്ന് ഇട്ട് കൊടുത്തൊന്ന് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് പോലെ അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് വറവിടാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. ഇനി നമുക്ക് അരച്ച് വെച്ച ചമ്മന്തി അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒന്ന് ചൂടായതിന് ശേഷം ഇറക്കി വെക്കാം. അത്യാവശ്യം എരിവും പുളിവെള്ളം ചമ്മന്തി മസാല ദോശക്കൊപ്പം കഴിക്കാണെങ്കിൽ ടേസ്റ്റിയാണ്. അടുത്തത് തേങ്ങാച്ചട്ടിന് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിലേക്കൊരു അരമുറി തേങ്ങ ചെറുകി എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ചീരമുളക് ഇട്ട് ഉണ്ടാക്കുന്നത്. ഒരു മൂന്ന് ചെറിയ ഉള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, മൂന്ന് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചീരമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അല്ലി വേപ്പിലും കൂടി ഇട്ട് കൊടുത്തൊന്ന് അരച്ചെടുക്കാം. അരയാനാവശ്യമായ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി അതൊന്ന് വറവിടാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കാം. ഇനി അതിലേക്ക് ഒരു അല്ലി കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അരച്ച് വെച്ച തേങ്ങ അതിലേക്ക് ഒഴിക്കാം. ഒരു തിള വന്നതിന് ശേഷം ഫ്ലെയിം ഓഫാക്കാം. ഇനി അടുത്തതായിട്ട് മെയിനായിട്ടുള്ളത് ഉരുളൻകിഴങ്ങ് ഇട്ടുള്ള കറിയാണ്. അതിലേക്ക് ഒരു മൂന്ന് ഉരുളൻകിഴങ്ങ്, ഒരു വലിയ ഉള്ളി, ഒരു തക്കാളി, മൂന്ന് പച്ചമുളക്, രണ്ട് അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇവയെല്ലാം ചെറുതായി അരിഞ്ഞിട്ടുണ്ട്. അത് നേരിട്ടൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണിത് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് രണ്ടോ മൂന്നോ വിസിലാകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ മൂന്ന് വിസിലായിട്ടുണ്ട്. ഇനി ഉരുളൻകിഴങ്ങൊക്കെ ഒന്ന് ഉടച്ച് കൊടുക്കാം. ഇതൊന്ന് വറവിടാം. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തൊന്ന് പൊട്ടിക്കാം. ഒരല്ലി വേപ്പിലും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് കറി ഇതിലേക്കൊന്ന് ഒഴിക്കാം. ഇതിപ്പോൾ ആദ്യത്തെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് തിളച്ചിട്ട് ഒരു റോസ്റ്റ് പോലെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മൂന്ന് തരത്തിലുള്ള കറിയും ചൂടുള്ള മസാല ദോശ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടെ തന്നെ നമുക്ക് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മുന്നത്തെ വീഡിയോസൊക്കെ കാണുക, തുടർന്ന് സപ്പോർട്ട് ചെയ്യുക.